ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, ഇപ്പോൾ അതായത് 1/11/2011 വായിക്കുന്നത് ഞാൻ സാലു. വായിച്ചോണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം നൽകണമെന്നും ഇനിമേൽ ഞാനൊരു പ്രാകൃതനായിരിക്കില്ല, പരിഷ്കാരിയാകാൻ ശ്രമിക്കും, മാന്യസമൂഹത്തിന് യോജിച്ച മറ്റു നൈപുണ്യങ്ങൾ വളർത്തിക്കൊണ്ട് സസ്യഭക്ഷണത്തിന് പ്രതിവിധി ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഉറപ്പു നൽകണമെന്നും ഞാൻ തീരുമാനിച്ചു. ഈ ലക്ഷ്യം പ്രാപിക്കാനായി ഒരു ഇംഗ്ലീഷ് മാന്യനാവുക എന്ന അസാധ്യ കാര്യമാണ് ഞാൻ ഏറ്റെടുത്തത്. ബോംബെയിലെ സമ്പ്രദായം അനുസരിച്ച് ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക് യോജിച്ചതല്ലെന്ന് എനിക്ക് തോന്നി. അതിനാൽ കരസേനയുടെയും നാവികസേനയുടെയും കടകളിൽ നിന്ന് ഞാൻ പുതിയ ഉടുപ്പുകൾ വാങ്ങി. അന്നത്തെ നിലയ്ക്ക് വലിയ വിലയായ 19 ഷില്ലിംഗ് കൊടുത്ത് ഒരു ചിമ്മിനി പാത്ര തൊപ്പിയും ഞാൻ വാങ്ങി. ഇതുകൊണ്ടും തൃപ്തനാകാതെ ലണ്ടനിലെ പരിഷ്കാര ജീവിതത്തിൻ്റെ കേന്ദ്രമായ ബോണ്ട് സ്ട്രീറ്റിൽ നിന്ന് ഒരു ജോഡി സായാഹ്ന വസ്ത്രങ്ങൾ വാങ്ങാൻ 10 പവൻ ഞാൻ തുലച്ചു. സ്വർണം കൊണ്ടുള്ള ഒരു ഇരട്ട വാച്ച് ചെയിൻ എൻ്റെ നല്ലവനും മഹാമനസ്കനുമായ ഏട്ടനെ കൊണ്ട് അയപ്പിക്കുകയും ചെയ്തു. കെട്ടി റെഡിയാക്കി വെച്ച ടൈ ധരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ടൈ കെട്ടുന്ന കല ഞാൻ സ്വന്തമായി അഭ്യസിച്ചു. ഇന്ത്യയിലായിരുന്ന കാലത്ത് കുടുംബക്ഷുരകൻ വന്ന് ക്ഷൗരം ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്ന ഒരു ആഡംബര വസ്തുവായിരുന്നു കണ്ണാടി. ഇവിടെയാകട്ടെ, എന്നെ തന്നെ നോക്കിക്കൊണ്ടും ടൈ ശരിപ്പെടുത്തിക്കൊണ്ടും തലമുടി ശരിയായ ഫാഷനിൽ പകുത്തി വെച്ചുകൊണ്ടും ദിവസവും വലിയൊരു കണ്ണാടിക്ക് മുൻപിൽ 10 മിനിറ്റ് വീതം ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ തലമുടി തീരെ മിനുസമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് അതിനെ വേണ്ട പോലെ നിർത്താൻ ദിവസവും ബ്രഷ് കൊണ്ട് യുദ്ധം വെട്ടേണ്ടി വന്നു. തൊപ്പി വയ്ക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഓരോ സമയത്തും മുടി നേരെയാക്കാൻ വേണ്ടി കൈ തനിയെ തലയുടെ നേർക്ക് പോകുമായിരുന്നു. പരിഷ്കൃത സമൂഹത്തിലിരിക്കുമ്പോഴും ഇതേ ആവശ്യത്തിനായി കൈ ഇടയ്ക്കിടെ ചലിക്കുമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവയെല്ലാമായിട്ടും പോരെന്ന് തോന്നുകയാൽ ഒരു ഇംഗ്ലീഷ് മാന്യനാകാൻ വേണമെന്ന് കരുതപ്പെട്ടിരുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചു. നൃത്തവും ഫ്രഞ്ച് ഭാഷയും പ്രസംഗ വൈഭവവും ഞാൻ അഭ്യസിക്കേണ്ടതാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. അയൽ രാജ്യമായ ഫ്രാൻസിലെ ഭാഷ മാത്രമായിരുന്നില്ല ഫ്രഞ്ച്. ഞാൻ യാത്ര ചെയ്യണമെന്ന് ആശിച്ച യൂറോപ്യൻ വൻകരയിലെ പൊതുഭാഷ കൂടിയായിരുന്നു അത്. നൃത്തം പഠിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ക്ലാസ് ചേർന്ന് ഒരു ടേമിലേക്കുള്ള ഫീസായി 3 പവൻ അടയ്ക്കുകയും ചെയ്തു. 3 ആഴ്ച കൊണ്ട് എനിക്ക് 6 പാഠം പഠിക്കണമായിരുന്നു. പക്ഷേ താളത്തിനൊത്തുള്ള ചലനം എനിക്ക് അസാധ്യമായ ഒന്നായിരുന്നു. പിയാനോവിൻ്റെ പാഠം ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ താളം പാലിക്കാനും സാധിച്ചില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? കൽപ്പിത കഥയിലെ സന്യാസി എലികളെ ഓടിക്കാൻ ഒരു പൂച്ചയെ പോറ്റി. അതിനുശേഷം പൂച്ചയ്ക്ക് പാല് കൊടുക്കുവാൻ ഒരു പശുവിനെ, അത് കഴിഞ്ഞ് പശുവിനെ പോറ്റാൻ ഒരു മനുഷ്യനെ. അതങ്ങനെ പോകുന്നു. എൻ്റെ സ്വപ്നങ്ങളും സന്യാസിയുടെ കുടുംബം പോയ വളരുവാൻ തുടങ്ങി. പാശ്ചാത്യ സംഗീതത്തിൽ അഭിരുചി ഉണ്ടാക്കാൻ വയലിൻ പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ വയലിൻ വാങ്ങാൻ 3 പവൻ മുടക്കി. ഫീസിന് വേറെയും കുറെ മുടക്കി. പ്രസംഗം അഭ്യസിക്കാൻ 3ാമൊരധ്യാപകനെയും തേടിപ്പിടിച്ചു. പ്രാരംഭ ഫീസായി 1 ഗിനി കൊടുക്കുകയും ചെയ്തു. ബെല്ലിന്റെ മാതൃകാ പ്രസംഗകൻ അദ്ദേഹം പാഠപുസ്തകമായി നിർദ്ദേശിച്ചു. ഞാൻ അതും വാങ്ങി പിറ്റിന്റെ ഒരു പ്രസംഗം കൊണ്ട് പഠനം ആരംഭിച്ചു. എന്നാൽ മിസ്റ്റർ ബെൽ എൻ്റെ ചെവിയിൽ ഒരു ഉണർത്തുമണി അടിച്ചു. ഞാൻ ഉണരുകയും ചെയ്തു. എനിക്ക് ജീവിതകാലം മുഴുവൻ ഇംഗ്ലണ്ടിൽ ചെലവഴിക്കേണ്ടതില്ലല്ലോ എന്ന് ഞാൻ സ്വയം പറഞ്ഞു. ആ സ്ഥിതിക്ക് പ്രസംഗം പഠിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നൃത്തത്തിന് എങ്ങനെയാണ് എന്നെ ഒരു മാന്യനാക്കാൻ കഴിയുക? വയലിനാകട്ടെ, എനിക്ക് ഇന്ത്യയിൽ പഠിക്കാൻ കഴിയും. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകണം. എനിക്ക് ബാരിസ്റ്ററാകാൻ വേണ്ട യോഗ്യത നേടണം. സ്വഭാവം കൊണ്ട് ഞാനൊരു മാന്യനായാൽ അത്രയും നന്ന്. അല്ലാത്ത പക്ഷം ആ മോഹം ഉപേക്ഷിക്കുക തന്നെ. ഇത്തരം ചിന്തകൾ എന്നെ ആവേശിക്കുകയും ഒരു കത്തിൽ ഞാനവ ആവിഷ്കരിക്കുകയും ചെയ്തു. പ്രസംഗം പഠിപ്പിക്കുന്ന അധ്യാപകനുള്ള കത്തായിരുന്നു അത്. തുടർന്നുള്ള പാഠങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അതിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 2-3 പാഠങ്ങളെ എടുത്തിരുന്നുള്ളൂ. അതുപോലൊരു കത്ത് നൃത്തം പഠിപ്പിച്ചിരുന്ന അധ്യാപകനും എഴുതി. വയലിൻ പഠിപ്പിച്ചിരുന്ന അധ്യാപികയുടെ അടുത്ത് നേരിട്ട് ചെന്ന് എൻ്റെ വയലിൻ കിട്ടുന്ന വിലയ്ക്ക് വിറ്റുതരാൻ അപേക്ഷിച്ചു. അവർ എന്നോട് സുഹൃത്തിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റായ ഒരു ആദർശമാണ് പിന്തുടരുന്നതെന്ന് കണ്ടെത്തിയത് എങ്ങനെയെന്ന് അവരോട് പറഞ്ഞു. സമ്പൂർണ്ണ പരിവർത്തനം വരുത്താനുള്ള എൻ്റെ തീരുമാനത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഈ മാന്യത
മാന്യതാ ഭ്രമം ഏകദേശം 3 മാസം നീണ്ടു നിന്നു. വസ്ത്രധാരണത്തിലുള്ള കർശന ചിട്ട വർഷങ്ങളോളം നിലനിന്നു. പക്ഷേ ഈ ഘട്ടം മുതൽ ഞാനൊരു വിദ്യാർത്ഥിയായി മാറി. മാറ്റങ്ങൾ. നൃത്തത്തിലും മറ്റുമുള്ള എൻ്റെ പരീക്ഷണങ്ങൾ ഞാൻ സുഖഭോഗങ്ങളിൽ മുഴുകിയ ഒരു ജീവിതാവസ്ഥയെയാണ് കാണിക്കുന്നതെന്ന് ആരും കണക്കാക്കാതിരിക്കട്ടെ. അക്കാലത്ത് പോലും എൻ്റെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെന്ന് വായനക്കാർ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആ കമ്പത്തിൻ്റെ കാലവും കുറഞ്ഞൊരളവിലുള്ള എൻ്റെ ആത്മപരിശോധനയിൽ നിന്ന് മുക്തമായിരുന്നില്ല. ഞാൻ ചെലവാക്കിയ നിസ്സാര സംഖ്യയ്ക്ക് കൂടി കണക്ക് വയ്ക്കുകയും ചെലവുകൾ ശ്രദ്ധാപൂർവ്വം കൂട്ടി നോക്കുകയും ചെയ്തിരുന്നു. ബസ് യാത്ര കൂലി, പോസ്റ്റേജ്, വർത്തമാന പത്രങ്ങൾ വാങ്ങാനുള്ള ചെലവ് എന്നിങ്ങനെ എല്ലാ ചെറിയ ഇനവും എഴുതി വയ്ക്കുകയും വൈകിട്ട് ഉറങ്ങാൻ പോകും മുമ്പ് ബാക്കി തിട്ടപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഈ ശീലം പിന്നീട് എക്കാലവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തൽഫലമായി ലക്ഷക്കണക്കായ പൊതുഫണ്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടും അതുപയോഗിക്കുന്നതിൽ കർശനമായ മിതവ്യയം പാലിക്കുന്നതിൽ വിജയിക്കാനും ഞാൻ നയിച്ച പ്രസ്ഥാനങ്ങളിലൊക്കെ കടബാധ്യതകൾക്ക് പകരം നീക്കി ബാക്കി കാണിക്കാനും സാധിച്ചു. എല്ലാ യുവതി യുവാക്കളും എൻ്റെ ഈ ജീവിത അനുഭവത്തെ ഒരു പാഠമായി സ്വീകരിക്കുകയും വരവ് ചെലവുകളുടെ കൃത്യമായ കണക്ക് വെക്കുന്നതിൽ നിഷ്ഠ കാണിക്കുകയും ചെയ്യട്ടെ. അതുമൂലം എന്നെ പോലെ അവരും അവസാനം നേട്ടമുള്ളവരായിത്തീരും. എൻ്റെ ജീവിത രീതിയെ ഞാൻ കർശനമായി പരിശോധിച്ചിരുന്നതിനാൽ ചെലവ് ചുരുക്കേണ്ടതാണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ചെലവുകൾ പാതി കണ്ടു കുറയ്ക്കാൻ തീരുമാനിച്ചു. യാത്ര ചെലവിനായി അസഖ്യം ഇനങ്ങൾ കണക്കുകളിൽ കണ്ടു. ഒരു കുടുംബത്തോടൊപ്പം താമസിക്കുകയാൽ ആഴ്ചതോറും അവരുടെ ബില്ലിനനുസരിച്ചുള്ള തുക ഞാൻ നൽകണം. കൂടാതെ മര്യാദയനുസരിച്ച് കുടുംബാംഗങ്ങളെയെല്ലാം ഇടയ്ക്കിടെ ഭക്ഷണത്തിന് പുറത്തു കൊണ്ടുപോകണം. അതുപോലെ അവരോടൊപ്പം സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും വേണം. ഇവയെല്ലാം യാത്രാ ചെലവിനത്തിൽ വലിയ തുകകൾ വിഴുങ്ങി. കൂടെയുള്ളത് സ്ത്രീയാണെങ്കിൽ ചെലവ് മുഴുവൻ പുരുഷൻ വഹിക്കുകയാണ് കീഴ്വഴക്കം എന്നതിനാൽ വിശേഷിച്ചും ചെലവ് വർദ്ധിക്കുമായിരുന്നു. പ്രതിവാര ബില്ലിൽ കഴിക്കാത്ത ഭക്ഷണത്തിന് കുറവൊന്നും വരുത്താഞ്ഞതിനാൽ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുക എന്നാൽ കൂടുതൽ ചെലവെന്നാണ് അർത്ഥം. ഇത്തരം ചെലവുകളെല്ലാം ഒഴിവാക്കാമെന്നും അതുപോലെ തെറ്റായ മര്യാദാബോധം കൊണ്ട് ബെഡ്സ് ഖാലിയാവുന്നത് തടയാമെന്നും എനിക്ക് തോന്നി. അതിനാൽ ഒരു കുടുംബത്തോടൊപ്പം തുടർന്ന് താമസിക്കാതെ എത്രയും വേഗം സ്വന്തമായി മുറികൾ വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതും ചെയ്യാനുള്ള ജോലിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറി മാറി താമസിക്കാനും അങ്ങനെ കൂടുതൽ സ്ഥലപരിചയം നേടുവാനും നിശ്ചയിച്ചു. യാത്രക്കൂലി ലാഭിച്ചുകൊണ്ട് അരമണിക്കൂറിനകം ജോലി സ്ഥലത്തെ എനിക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ മുറികൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും വാഹനം എടുത്തിരുന്നു. ഇപ്പോൾ നടക്കാനുള്ള അധിക സമയം കൂടി കണ്ടെത്തണം. പുതിയ സംവിധാനം നടത്തവും മിതവ്യയവും സാധ്യമാക്കി. കാരണം എനിക്ക് യാത്രക്കൂലി ലാഭിക്കുകയും ദിവസവും 8-10 മൈൽ നടക്കുകയും ചെയ്യാം. പ്രധാനമായി നീണ്ട നടത്തത്തിന്റെ ശീലമാണ്. ഇംഗ്ലണ്ടിൽ താമസിച്ച കാലം അത്രയും എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഒരുവിധം ബലിഷ്ഠമായ ശരീരം എനിക്ക് തരികയും ചെയ്തത്. അങ്ങനെ 2 മുറിയുള്ള ഒരു താമസ സ്ഥലം വാടകയ്ക്കെടുത്തു. ഒന്ന് ഇരുന്ന് ജോലി ചെയ്യാനും മറ്റേത് കിടന്നുറങ്ങാനും. ഇത് 2ാം ഘട്ടമായിരുന്നു. 3ാമത്തേത് ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാറ്റങ്ങൾ എൻ്റെ പാതി ചെലവ് കുറച്ചു. പക്ഷെ ഞാൻ എൻ്റെ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തും? ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് അധികം പഠിക്കാനില്ലെന്ന് ഞാൻ അറിഞ്ഞു. അതിനാൽ എനിക്ക് സമയക്കുറവ് തീരെ അനുഭവപ്പെട്ടില്ല. മോശമായ ഇംഗ്ലീഷ് പരിജ്ഞാനം എന്നെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മിസ്റ്റർ, പിന്നീട് സർ ഫ്രെഡറിക്. ലലിയുടെ വാക്കുകൾ. ആദ്യം ബിരുദം നേടുക, അത് കഴിഞ്ഞ് എന്നെ വന്ന് കാണുക. അപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങി. ബാരിസ്റ്ററായാൽ മാത്രം പോരാ, ഏതെങ്കിലും സാഹിത്യ ബിരുദം കൂടി എടുക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും സർവകലാശാല കോഴ്സുകളെ പറ്റി ഞാൻ അന്വേഷിക്കുകയും ചില സുഹൃത്തുക്കളുടെ അഭിപ്രായം ആരായുകയും ചെയ്തു. അവിടെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ ചെലവും ഞാൻ ഉദ്ദേശിച്ചതിലുമേറെ ഇംഗ്ലണ്ടിൽ താമസവും വേണ്ടിവരുമെന്ന് മനസ്സിലായി. ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ എഴുതുന്നതിലെ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടതെങ്കിൽ ലണ്ടൻ മട്രിക്കുലേഷൻ പാസ്സാവുകയാണ് വേണ്ടതെന്ന് ഒരു സ്നേഹിതന് അഭിപ്രായപ്പെട്ടു. അതിനർത്ഥം നല്ല അധ്വാനവും എൻ്റെ പൊതുവിജ്ഞാനത്തിലേക്ക് വളരെ സാമ്പത്തികവും കാര്യമായ ചെലവൊന്നും കൂടാതെ ഉണ്ടാകുമെന്നാണ്. ഞാൻ ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ അതിൻ്റെ പാഠ്യപദ്ധതി എന്നെ ഭയപ്പെടുത്തി. ലത്തീനും ഒരു ആധുനിക ഭാഷയെ നിർബന്ധമായി പഠിക്കേണ്ടിയിരുന്നു. ലത്തീൻ ഞാൻ എങ്ങനെ പഠിക്കും? പക്ഷേ ആ സ്നേഹിതന് അതിനുവേണ്ടി ശക്തിയായി വാദിച്ചു. വക്കീലൻ മാർക്ക് ലത്തീൻ വളരെ അമൂല്യമാണ്. നിയമപുസ്തകങ്ങൾ മനസ്സിലാക്കാൻ ലത്തീൻ ഏറെ പ്രയോജനപ്പെടും. റോമൻ നിയമത്തെക്കുറിച്ചുള്ള ഒരു പേപ്പർ മുഴുവൻ ലത്തീനിലാണ്.
അതിനും പുറമെ ലത്തീൻ പരിജ്ഞാനം എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ മേൽ വലിയ സ്വാധീനം എന്നാണ് അർത്ഥം. ഇത് എന്നെ വശീകരിക്കുകയും എത്ര ബുദ്ധിമുട്ടിയാലും ലത്തീൻ പഠിക്കുക തന്നെ എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഫ്രഞ്ച് പഠനം ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ആധുനിക ഭാഷ അതാവട്ടെ എന്ന് നിശ്ചയിച്ചു. ഒരു സ്വകാര്യ മെട്രിക്കുലേഷൻ ക്ലാസ്സിന് ഞാൻ ചേർന്നു. ആറുമാസത്തിലൊരിക്കൽ വീതം ആ പരീക്ഷ നടന്നിരുന്നു. എനിക്ക് പഠിക്കാൻ 5 മാസത്തെ സമയമേ കിട്ടിയുള്ളൂ. ഏറെക്കുറെ അസാധ്യമായ പണിയായിരുന്നു എനിക്കത്. എങ്കിലും ഇംഗ്ലീഷ് മാന്യനാകാൻ മോഹിച്ചു നടന്നിരുന്ന ആൾ ഇങ്ങനെ ശുഷ്കാന്തിയുള്ള ഒരു വിദ്യാർത്ഥിയായി സ്വയം നിശ്ചയിച്ച് രൂപാന്തരപ്പെട്ടു. ഞാൻ വളരെ വിസ്തരിച്ചുള്ള ഒരു ടൈം ടേബിൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി. പക്ഷേ ആ കുറഞ്ഞ സമയത്തിനകം മറ്റു വിഷയങ്ങൾക്കും പുറമെ ലത്തീനും ഫ്രഞ്ചും കൂടി പഠിക്കാൻ എന്നെ പ്രാപ്തനാക്കാമെന്ന് എൻ്റെ ബുദ്ധിയോ ഓർമ്മശക്തിയോ വാക്കു തന്നില്ല. ഫലം ലത്തീനിൽ ഞാൻ തോറ്റു എന്നതായിരുന്നു. എനിക്ക് ദുഃഖം തോന്നിയെങ്കിലും ഞാൻ നിരാശനായില്ല. ലത്തീൻ പഠിക്കാനുള്ള താല്പര്യം ഞാൻ നേടിക്കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രഞ്ച് പരിജ്ഞാനം മെച്ചമാകുമെന്നും ശാസ്ത്രവിഷയങ്ങളുടെ ഗണത്തിൽ ഒരു പുതിയ വിഷയം പഠിക്കാമെന്നും ഞാൻ കണ്ടെത്തി. ശാസ്ത്രവിഷയമായി മുമ്പ് ഞാൻ പഠിച്ച രസതന്ത്രം കെമിസ്ട്രി പരീക്ഷണങ്ങളുടെ അഭാവം മൂലം അനാകർഷകമായിരുന്നു. നേരെ മറിച്ച് വളരെ രസകരമായ അനുഭവപ്പെടേണ്ടിയിരുന്ന വിഷയമാണ് അത്. ഇന്ത്യയിൽ അതൊരു നിർബന്ധിത വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ലണ്ടൻ മെട്രിക്കുലേഷനും അത് തിരഞ്ഞെടുത്തത്. ഏതായാലും ഇത്തവണ രസതന്ത്രത്തിന് പകരം താപവും പ്രകാശവും ഞാൻ തിരഞ്ഞെടുത്തു. അത് എളുപ്പമാണെന്ന് കേട്ടിരുന്നു. എനിക്ക് അങ്ങനെ അനുഭവപ്പെടുകയും ചെയ്തു. വീണ്ടും പരീക്ഷയ്ക്കിരിക്കാനുള്ള തയ്യാറെടുപ്പോടൊപ്പം എൻ്റെ ജീവിതത്തെ കൂടുതൽ ലളിതമാക്കാനുള്ള ഒരു ഉദ്യമവും ഞാൻ നടത്തി. എൻ്റെ കുടുംബത്തിലെ എളിയ വരുമാനത്തിന് യോജിച്ചതല്ല അപ്പോഴും എൻ്റെ ജീവിത രീതി എന്ന് എനിക്ക് തോന്നി. പണത്തിന് വേണ്ടി ഞാൻ നടത്തിയിരുന്ന കൂടെ കൂടെയുള്ള അഭ്യർത്ഥനകളോട് മാന്യമായി പ്രതികരിച്ചു. ക്ലേശിക്കുന്ന എൻ്റെ ഏട്ടനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അഗാധമായി വ്യസനിച്ചു. പ്രതിമാസം 8 മുതൽ 15 വരെ പവൻ ചെലവഴിച്ചിരുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കൂടുതൽ ലളിതമായി ജീവിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നേക്കാൾ എളിയ നിലയിൽ ജീവിക്കുന്ന നല്ലൊരു വിഭാഗം ദരിദ്ര വിദ്യാർത്ഥികളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവരിൽ ഒരാൾ ചേരി പ്രദേശത്ത് ആഴ്ചയെ 2 ഷില്ലിംഗ് വാടകയുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത്. അയാൾ ലോക്കാർട്ടിൻ്റെ വിലക്കുറവുള്ള കൊക്കോ ഷോപ്പിൽ നിന്ന് 2 പെൻസിന് റൊട്ടിയും കൊക്കോയും വാങ്ങി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയായിരുന്നു പതിവ്. അയാളെ അനുകരിക്കുന്നതിനെ ഇന്നതെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു. പക്ഷേ 2 മുറിക്ക് പകരം എനിക്ക് 1 മുറി മതിയെന്നും ചിലപ്പോൾ ഭക്ഷണം സ്വന്തമായി തന്നെ ഉണ്ടാക്കാമെന്നും ഞാൻ വിചാരിച്ചു. അതുമൂലം 4-5 പവൻ വീതം പ്രതിമാസം ലാഭിക്കാം. ലളിത ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനും എനിക്ക് സാധിച്ചു. 2 മുറികളുള്ള സ്യൂട്ട് ഉപേക്ഷിച്ച് 1 മുറി ഞാൻ വാടകയ്ക്കെടുത്തു. ഒരു സ്റ്റൗ വാങ്ങി പ്രഭാത ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കാനും തുടങ്ങി. ഇതിന് 20 മിനിറ്റിലധികം വേണ്ടി വന്നില്ല. കാരണം ഓട്സ് പൊടി കൊണ്ടുള്ള കഞ്ഞി തയ്യാറാക്കുകയും കൊക്കോ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കുകയും മാത്രമേ ചെയ്യേണ്ടിയിരുന്നു ഉള്ളൂ. ഉച്ചഭക്ഷണം പുറത്തു നിന്നും കഴിച്ചു. അത്താഴത്തിന് റൊട്ടിയും കൊക്കോയും വീട്ടിൽ തന്നെ. അങ്ങനെ 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് 1 ദിവസം കഴിക്കാൻ സാധിച്ചിരുന്നു. അത് ശ്രദ്ധാപൂർവമായ പഠനത്തിൻ്റെയും കാലമായിരുന്നു. ലളിത ജീവിതം എനിക്ക് ധാരാളം സമയം തരികയും ഞാൻ പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ദിനകൃത്യങ്ങൾ എൻ്റെ ജീവിതത്തെ വിരസമായ ഒന്നാക്കി മാറ്റി എന്ന് വായനക്കാർ തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് ഈ മാറ്റം എൻ്റെ ആന്തരികവും ബാഹ്യവുമായ ജീവിതത്തെ സമരസപ്പെടുത്തുകയാണ് ചെയ്തത്. എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ശേഷിക്ക് കൂടുതൽ യോജിച്ചതുമായിരുന്നു ഇത്. എൻ്റെ ജീവിതം തീർച്ചയായും കൂടുതൽ സത്യസന്ധമായി. എൻ്റെ ആത്മാവിൽ അതിരറ്റ ആഹ്ലാദവും ഉണ്ടായി. ആഹാരകാര്യത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ എന്നെ തന്നെ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ആന്തരികവും ബാഹ്യവും മാറ്റങ്ങൾ അധികം എന്നിൽ ഉണ്ടാവണമെന്ന ബോധം ശക്തിപ്പെട്ടു. ചെലവിലും ജീവിത രീതിയിലും ഞാൻ മാറ്റങ്ങൾ വരുത്തിയ ഉടനെയോ അതിനു മുമ്പ് തന്നെയോ ആഹാരകാര്യത്തിൽ ഞാൻ മാറ്റം വരുത്താൻ തുടങ്ങിയിരുന്നു. സസ്യഭക്ഷണത്തെക്കുറിച്ച് എഴുതിയവർ ആ പ്രശ്നത്തെ മതപരവും ശാസ്ത്രീയവും പ്രായോഗികവും വൈദ്യശാസ്ത്രപരവുമായ തലങ്ങളിലൂടെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. ധാർമ്മികമായി അവർ എത്തിച്ചേർന്ന നിഗമനം മനുഷ്യന് മറ്റു മൃഗങ്ങളുടെ മേലുള്ള പരമാധികാരം അവയെ കൊന്നു തിന്നാനുള്ളതല്ലെന്നും മറിച്ച് ഉയർന്ന ജീവികൾ താഴ്ന്നവയെ രക്ഷിക്കുകയാണ് വേണ്ടതെന്നും മനുഷ്യനും തമ്മിലെന്ന പോലെ പരസ്പര സഹായം അമ്പത്തിനാല് പേജ് വായിച്ചു.